السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا سيد المرسلين وعلى آله وصحبه أجمعين. വളർത്തു മൃഗങ്ങളിൽ ഏതിലൊക്കെയാണ് സക്കാത്ത് വരിക എന്ന് ചില സഹോദരങ്ങൾ ചോദിച്ചു. വളർത്തു മൃഗങ്ങളിൽ സക്കാത്ത് നിർബന്ധമാകുന്നത് ഇമാമുനൽ അല്ലാമ ഇബ്നു ഹജറൽ ഹൈത്തമി റളിയല്ലാഹു തആല അൻഹു തന്റെ തുഹഫത്തുൽ മുഹ്താജ് കിതാബു സക്കാത്ത് വാള്യം 3 209 പേജിൽ വൽ അൻആമി അയൽ ഇബിലി വൽ ബഖരി വൽ ഗനമി, മൃഗങ്ങളിൽ സക്കാത്ത് നിർബന്ധമാകുന്നത് ഒട്ടകം, മാട്, ആട് എന്ന ഈ 3 വിഭാഗങ്ങളിൽ മാത്രമേ സക്കാത്ത് നിർബന്ധമാകൂ എന്ന് വിശദീകരിക്കുന്നുണ്ട്. അതും ഒട്ടകങ്ങളിൽ 5 മുതൽക്കും മാടുകൾ എന്നതിൽ പോത്ത്, എരുമ, കാള, പശു, മൂരി എല്ലാം പെട്ടു, മാടുകളിൽ 30 മുതൽക്കും ആടുകളിൽ 40 മുതൽക്കുമാണ് സക്കാത്ത് നിർബന്ധമാകുന്നത്. അതായത് ഈ 3 മൃഗങ്ങളിലല്ലാതെ മറ്റു സാധാരണ നാം വളർത്താറുള്ള ആനകൾ, കുതിരകൾ, അതുപോലെ തന്നെ മയിൽ, താറാവ്, പ്രാവ്, കോഴി പോലുള്ളവയിലൊന്നും സക്കാത്ത് നിർബന്ധമേ ഇല്ല. പക്ഷെ കച്ചവടമാണെങ്കിൽ കച്ചവട ചരക്കുകൾ എന്നുള്ള നിലക്ക് ഇവയിലെല്ലാം സക്കാത്ത് വരും, അത് വേറെ. വസ്തുക്കൾ എന്നുള്ള നിലക്ക് സക്കാത്ത് നിർബന്ധമാകുന്നത് ആട്, മാട്, ഒട്ടകങ്ങൾ എന്നിവയിൽ മാത്രമാണ്. ആനകളെ വളർത്തുന്നവരുണ്ട്, കുതിരകളെ വളർത്തി വലിയ ഉൽപാദനം നടത്തുന്നവരുണ്ട്, മയിലിനെയും താറാവിനെയും പ്രാവിനെയും വളർത്തുന്നവരുണ്ട്. കച്ചവടത്തിന് വേണ്ടിയിട്ട് അങ്ങും ഇങ്ങും കച്ചവടം വാങ്ങുന്നു, വിൽക്കുന്നു, കച്ചവടത്തിനാണെങ്കിൽ ഓക്കെ, കച്ചവട വസ്തുക്കളാണെങ്കിൽ സക്കാത്ത് നിർബന്ധമാണ് എന്നതല്ലാതെ ഇവയെ ഒരാൾ കൃഷി ചെയ്ത് അങ്ങനെ വളർത്തുന്നത് കൊണ്ട് സക്കാത്ത് നിർബന്ധമാകുന്നേ ഇല്ല.